രചന വിജയ് സത്യ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. സർ, അടിച്ചിളക്കിയത് അണപ്പല്ലാണെങ്കിൽ ഒരു മനുഷ്യായുസുള്ള ജീവിതകാലം മുഴുവൻ ചവച്ചരച്ച് തിന്നേണ്ട ഒരു പല്ലിന് ലക്ഷങ്ങൾ വിലയുണ്ട്. സാറിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണേൽ ഞാൻ തരാം. അയ്യോ, ആരും അടിച്ചിളക്കിയൊന്നുമില്ല, ഇത് ഞാൻ ബൈക്കിൽ നിന്ന് മുകടിച്ച് വീണപ്പോൾ ഇളകിയതാ. ഇളകിയ പല്ല് പറിച്ചാൽ ഞാൻ തന്ന ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ച ചോദ്യത്തിന് മറുപടി അറിയായിരുന്നു മനു. ഇന്നലെ രാത്രിയാണ് ഭാര്യ രശ്മി മനുവിനെ പല്ലടിച്ച് കൊഴിക്കാനാക്കിയത്. സുന്ദരിയും സുശീലയും സർവോപരി സ്നേഹനിധിയുമായ അവളെ കോപാകുലിയാക്കിയതും ഉഗ്രരൂപിണിയുമാക്കിയ സംഭവം ഉണ്ടായത് തന്നെ തൻ്റെ ദുശീലത്തിൻ്റെ അനന്തരഫലമാണ്. നശിച്ച കൂട്ടിയിട്ടും കള്ളുകുടിയുമാണ് തന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ച്. രശ്മിക്ക് കുസൃതികൾ ഇഷ്ടമില്ലാതില്ല. അക്കമിട്ട് ചില നിബന്ധനകൾ വിവാഹം കഴിഞ്ഞ അവസരത്തിൽ പറഞ്ഞിരുന്നു. എന്നിട്ടും താൻ അവനെ ഓർത്തപ്പോൾ തന്നോട് തന്നെ വെറുപ്പ് തോന്നി. അതേസമയം ടൗണിൽ ഉറ്റകൂട്ടുകാരിയും സിസ്റ്ററുമായ അനീറ്റയെ കൂട്ടി രശ്മി ആ ഹോസ്പിറ്റലിൽ ചെന്നു. ഇന്നലെ രാത്രി മദ്യപിച്ച് വന്ന ഭർത്താവ് ബലം പ്രയോഗിച്ച് തൻ്റെ ശരീരത്തിൽ കാട്ടിയ ക്രൂരത രശ്മി ആ ലേഡി ഡോക്ടർക്ക് മുമ്പിൽ അവൾ തുറന്നു കാട്ടി. രണ്ട് സ്റ്റിച്ചിടേണ്ടി വരും, ഡോക്ടർ നോക്കി പറഞ്ഞു. രശ്മി വേദന കടിച്ചിറക്കി സമ്മതിച്ച്. ഡോക്ടർ സ്റ്റിച്ചിട്ടു. പോരാ നേരത്തെ മരുന്നുകളുടെ കുറിപ്പിനൊപ്പം ഡോക്ടർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി ഒപ്പിട്ട് കൊടുത്തു. ഇനിങ്ങനെയുള്ള ഉപദ്രവം ഉണ്ടായാൽ സഹിക്കണമെന്നില്ല, ഈ സർട്ടിഫിക്കറ്റ് ഉപകരിക്കും, നിങ്ങൾക്ക് ഡിവോഴ്സ് അനുവദിക്കും. അവൾ അമ്പരപ്പോടെ ഡോക്ടർ നോക്കി. അവളിലെ അമ്പരപ്പ് ഡോക്ടർ പ്രതീക്ഷിച്ചതായിരുന്നു. ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വന്തം ഭർത്താവായാലും സ്ത്രീക്ക് അവൾക്ക് ഇഷ്ടമില്ലാത്ത ഏത് രീതിയിലുള്ള ശാരീരിക അതിക്രമത്തെയും നിയമം കൊണ്ട് സർക്കാർ തടയുന്നുണ്ട്. രതിവൈകൃത അതിക്രമം സ്ത്രീ പീഡനത്തിൽ പെടുമെന്ന അർത്ഥം. നന്ദി ഡോക്ടർ. രശ്മി അതും വാങ്ങി അനീറ്റയോടൊപ്പം നടന്നു. ഓഫീസിൽ നിന്നും മനു ഉച്ചഭക്ഷണ സമയത്ത് രശ്മിയുടെ അടിയേറ്റിളക്കിയ പല്ലിന് വേദന കൂടിയപ്പോൾ ആ ദന്താശുപത്രിയിലേക്ക് പോയി ഡോക്ടറെ കാണിക്കുകയായിരുന്നു. എന്താലോചിക്കുന്നു സർ, പല്ല് പറിക്കണ്ടേ? ഇത് ഉറപ്പിക്കാൻ പറ്റില്ല. അടിയേറ്റ് പല്ലിന് കാര്യമായിട്ട് ഇളക്കം വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ റൂട്ട്സും കട്ടായിരിക്കുന്നു, പറിച്ചിളയാനേ നിർത്തിയുള്ളൂ. മനു വേദനയോട് സമ്മതിച്ച്. ദന്ത ഡോക്ടർ ആ പല്ല് പറിച്ചു മാറ്റി. രശ്മി തന്നോട് സംസാരിക്കുന്നില്ല. ഇന്നലത്തെ സംഭവത്തിന് ശേഷം മനു അവളെ മൈൻഡ് ചെയ്തിരുന്നില്ല. എങ്കിലും അന്ന് രാത്രി മനു അവളെ ചേർത്ത് കിടത്തി ക്ഷമാപണം നടത്തി. ഇന്നലെ ക്ലബിൽ നിന്ന് കൂട്ടുകാരോടൊപ്പം കുടിച്ചു കുടിച്ചപ്പോൾ ഓവറായി. സുഹൃത്തുക്കൾ പലരും അവരുടെ പങ്കാളിയായിട്ടുള്ള ലൈംഗിക വീരകഥകൾ പറഞ്ഞ് ചുമ്മാ ഇരികയറ്റിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻസ്പിറേഷൻ എന്നെ ബാധിച്ചു. അതാ നിനക്ക് ഞാൻ ഇഷ്ടമില്ലായിട്ടും അത്തരം പ്രവൃത്തിയിലേക്ക് പോയത്. ഇന്നലെ മനുവിൻ്റെ പ്രവൃത്തി കണ്ട് ഞാനും പേടിച്ചു പോയിരുന്നു. ഇതുവരെ ഇല്ലാത്ത പല മാറ്റങ്ങളും ഒറ്റ നിമിഷം വന്നത് എങ്ങനെയാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അതുവരെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മുറതെറ്റാതെ ചെയ്തിട്ട് മനുവിനോട് മാത്രം മുഖം വീർപ്പിച്ച് മിണ്ടാതിരുന്നവൾ രാത്രി ബെഡിൽ വെച്ച് അവൻ്റെ ക്ഷമാപണം വിശദീകരണം കേട്ടപ്പോൾ അല്പം അയഞ്ഞു. എൻ്റെ അണപ്പല്ലൊന്ന് പോയി, നിന്റെ തല്ലുകൊണ്ട് ഇളകിയിട്ട്. ആണോ, കണക്കായി പോയി. എങ്ങനെ തല്ലാതിരിക്കും മനു? എൻ്റെ അനുവദനീയമായ ഇടങ്ങൾ നിനക്ക് എന്തിനു തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ തോന്നിയാസം? അപ്പോഴത്തെ വേദന കൊണ്ട് ഞാൻ മരിച്ചു പോയനെ, രണ്ട് സ്റ്റിച്ചായിട്ടുള്ളത്. ആണോ ഈശ്വര, കഷ്ടം. മനു കുറ്റബോധത്തോടെ അവളെ ചേർത്തണച്ചു. ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടാവോ? ഇല്ല മോളെ, ഒരിക്കലും ഉണ്ടാവില്ല, അവൻ സത്യസന്ധമായി പറഞ്ഞു. ഇനി ഉണ്ടായി ഞാൻ അപ്പം പോവും. എങ്ങോട്ട്? നിന്നെ വിട്ട്. അങ്ങനെ പറഞ്ഞ അവൾ എഴുന്നേറ്റ് ലൈറ്റിട്ട് ഡോക്ടർ എഴുതന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവൻ മുമ്പിൽ എടുത്തിട്ടു. ഇത് കോടതിയിൽ കാട്ടിയാലേ ഡിവോഴ്സ് പുല്ലുവരെ കിട്ടും. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കണ്ട മനു പേടിച്ചു. എൻ്റെ പൊന്നെ മുത്തെ, ചതിക്കൽ പറ്റിപ്പോയതാടി, ക്ഷമിക്ക്, ഇനി ഉണ്ടാവില്ല. അവനവളുടെ കാലുപിടിച്ച് കെഞ്ചി. ഇതി ഇവിടെ ഇരിക്കട്ടെ. അവളതെടുത്ത് അലമാരി വെച്ച് പൂട്ടി. എപ്പോഴാണ് നിന്റെ സ്വഭാവം മാറുന്നത് പറയാൻ പറ്റില്ലല്ലോ. ഡി, നീ ഒന്ന് നിർത്ത്, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല, പ്ലീസ്. അങ്ങനെ നല്ല വിളയായ നിനക്കുള്ള മേലിങ്ങനത്തെ സംഭവം നടന്നാ ഉറപ്പ് മോളെ, പ്ലീസ്. ഇനി ശവത്തിൽ കുത്തലടി ഇങ്ങനെ. തുടർന്ന് അവൾ അലമാരിയിലുണ്ടായിരുന്ന ഒരുപാട് പോൺ പിക്ചറും പൊസിഷനും കാണിക്കുന്ന ബുക്സുകൾ വലിച്ചു വാരി താഴെയിട്ടു. എന്നിട്ട് അവൾ പുറത്തു കൊണ്ടുപോയി തീയിട്ട് കത്തിച്ചു.